കോർപ്പറേഷൻ്റെ മുന്നിലേക്ക് ഒരു മാർച്ചാണ് സംഘടിപ്പിക്കുന്നത്. 1167 പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ ഭവനരഹിതരായ ഭൂരഹിതർ. അവർക്ക് ഭൂമിയുമില്ല, വീടുമില്ല. അവർക്ക് ഫ്ളാറ്റാണ് നിർമ്മിച്ചു കൊടുക്കേണ്ടത്. ഫ്ളാറ്റ് നിർമ്മിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവരെ കൈവശമുള്ള ഭൂമി ലഭ്യമാക്കണം. അവരെ കൈവശം ഭൂമി ഇല്ലെങ്കിൽ ഭൂമി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം. സർക്കാരാണെങ്കിലും ചില പദ്ധതികൾ തയ്യാറാക്കിയതിൻ്റെ ഫലമായി ചില പൊതു താല്പര്യം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥലം സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഇത്തരം പദ്ധതികളിലൂടെ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അതിൽ കണ്ണൂരിൽ തന്നെ ഉദാഹരണം UDF തന്നെ ഭരിക്കുന്ന കടമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 44 ഭവന സമുച്ചയമാണ് ഭവനരഹിതരായ ഭൂരഹിതരായ പാവങ്ങൾക്ക് മുഖ്യമന്ത്രി താക്കോൽ കൈമാറി. അന്ന് തന്നെ കൊല്ലം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഭവന സമുച്ചയം ഉദ്ഘാടനം ചെയ്തിരുന്നു. 174 കുടുംബങ്ങൾക്ക് ഇതുമൂലം സ്വന്തമായൊരു വീട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷന്റെ സ്ഥിതി എന്താ ചോദിച്ചാൽ, ഭൂരഹിതരായ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകൈയും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഭൂമിയുള്ള ഭവനരഹിതരായ 2000 അപേക്ഷകളും മൊത്തം 3000 വരുന്ന ഭവനരഹിതരുടെ അപേക്ഷകൾ പരിഗണിച്ച് അതിൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി അർഹരെ തിരഞ്ഞെടുക്കുക, മുൻഗണനാ ക്രമമനുസരിച്ച് അർഹർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. ഒന്നും കോർപ്പറേഷൻ ചെയ്തു. വീടിന് വേണ്ടിയുള്ള പണം കോർപ്പറേഷൻ മുടക്കട്ട, അത് സർക്കാർ തന്നെ 16,000 കോടി രൂപ ഇതിനകം 3.5 ലക്ഷം വീടുകൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വീടുകൾക്കുള്ള പണം സർക്കാർ തന്നെ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഭവനരഹിതരായ ആളുകളിൽ ഭൂമിയില്ലാത്തവരുണ്ട്. അത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരമേഖലയിലെ ഒരു പൊതു പ്രശ്നമാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിലാണെങ്കിൽ ഭൂമിയും ചില ഭൂമി കോർപ്പറേഷൻ കൗൺസിലിലെ ഇടതുപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊടുക്കും. പക്ഷേ ആ ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് നിർമ്മിച്ചു തരണമെന്ന് അപേക്ഷിച്ചവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി കോർപ്പറേഷൻ സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ സമീപകാലത്തായി അതിന്റെ ഭരണ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം വികസനത്തിനും ക്ഷേമത്തിനും എതിരാണ്. വികസനക്ഷേമ കാര്യങ്ങളിൽ രാഷ്ട്രീയം അന്ധമായി എടുക്കാൻ പാടില്ല. ഇതിന്റെ ഫലമായി സംഭവിക്കുന്നത് എന്താ? ഒരറ്റയാൾക്കും വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി കോർപ്പറേഷൻ സ്വീകരിക്കാത്തതിന്റെ ഫലമായി പാവപ്പെട്ട, ഭൂമിയും വീടുമില്ലാത്തവരടക്കമുള്ള ഒരുപാട് പേരാണ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീട് ലഭിക്കുമ്പോൾ നിരാശയോടെ കോർപ്പറേഷൻ പരിധിയിൽ കഴിയേണ്ടി വരുന്നത്. എല്ലാ വികസന കാര്യങ്ങളിലും അവർ സ്വീകരിക്കുന്ന സമീപനം വികസന വിരുദ്ധ സമീപനം. സർക്കാരിന്റെ പദ്ധതിയാവുമ്പോൾ പ്രത്യേകിച്ചും അത് നടപ്പാക്കാതിരിക്കാനാണ് അവർ നോക്കുന്നത്. ഇപ്പൊ കണ്ണൂര് സ്റ്റേഡിയം ഗ്രൗണ്ട് ഏതാണ്ട് 10-13 കോടി രൂപ ചെലവിൽ, മറ്റു പല നഗരങ്ങളിലെയും സ്റ്റേഡിയം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പണിതതുപോലെ നവീകരിക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയുണ്ടായി. LDFന്റെ കാലത്ത് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ അന്നത്തെ മേയർ പല പരിശ്രമവും നടത്തി.
പക്ഷെ പിന്നീട് യു ഡി എഫ് അധികാരത്തിൽ അവരെന്താ ചെയ്തത്? ആ വികസന പദ്ധതിയെ അട്ടിമറിച്ചു. ഇപ്പൊ അവര് കോർപ്പറേഷനൊന്ന് 90 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താ? അവിടെ കളിക്കാർക്ക് കളിക്കാൻ പ്രയോജനകരമാവുന്ന വിധത്തിലല്ല സ്ഥിതിഗതികൾ ഇപ്പോഴും ഉള്ളത്. അപ്പൊ കണ്ണൂർ കോർപ്പറേഷന്റെ വികസന വിരുദ്ധ നിലപാടിനെതിരായിട്ടാണ് ഈ സമരം. കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങളും അതുപോലെ ഭവന രഹിതരായ ഗുണഭോക്താക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം 9-ാം തീയതി രാവിലെ 10 മണിക്ക് കോർപ്പറേഷന്റെ മുമ്പിൽ നടത്തും. കോർപ്പറേഷനിൽ ഇപ്പോൾ ഉള്ള LDF അംഗങ്ങൾ CPMന്റെയും CPIയുടെയും അംഗങ്ങളാണ്. മറ്റ് LDF കക്ഷി നേതാക്കന്മാർ അവിടെ സമരത്തിൽ പങ്കെടുക്കും. തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് നല്ലവരായ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കും. പേർ ഭൂരഹിത ഭവനരഹിത 2000-ത്തോളം ആളുകൾ പിന്നെ വീടില്ലാത്ത ഭൂമിയുണ്ട് വീടില്ലാത്തവർ അപേക്ഷ കൊടുത്തവർ കോർപ്പറേഷന്റെ പരിധിയിൽ നിരവധി സ്ഥലങ്ങളുണ്ടല്ലോ. കോർപ്പറേഷന്റെ പരിധിയിൽ അനാഥമായി കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണല്ലോ ഈ റബ്കോന്റെ സമീപത്തുള്ള 2-3 സ്ഥലങ്ങൾ, പിന്നെ ടൗണിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. തോട്ടടിയുണ്ട്, തോട്ടട ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാവുന്ന സ്ഥലമൊക്കെ അവിടെ കണ്ടെത്താൻ കഴിയുന്നത്. ഈ ഭൂമി അങ്ങോട്ട് കൈമാറും, ലൈഫ് മിഷനിൽ കൈമാറും. നമ്മുടെ കടമ്പൂർ ചെയ്തു പോലെ, കടമ്പൂർ പഞ്ചായത്തിന്റെ സ്ഥലമാണ്, അവര് കൈമാറി. 44 ഭൂരഹിത ഭവനരഹിതർക്ക് അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു. സ്വന്തം മുന്നണിയിൽപ്പെട്ടവർ തന്നെ മറ്റിടങ്ങളിൽ സഹകരിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇതുമായി ലൈഫ് മിഷനുമായി വീടില്ലാത്തവർക്ക് വീട് നൽകാനുള്ള പദ്ധതിയുമായി സഹകരിക്കുന്നു. ഭൂമി കൈമാറിയത് LDF ഉള്ളപ്പോ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാറ്. അവര് UDFന്റെ പുതിയ ഭരണസമിതി വന്നപ്പോ അവർക്ക് ആ പദ്ധതി ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിടിക്കാറോ? അത് തിരിച്ചു പിടിച്ചില്ല, തിരിച്ചു പിടിക്കാൻ കഴിയുകയുമില്ല. കാരണം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അവര് തന്നെ അംഗീകരിച്ചു കൊടുത്തതാണ്. 44 ഗുണഭോക്താക്കളും കടമ്പൂരിലുള്ളവരാണ്. ഇത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉള്ളവരാണ് ഈ അപേക്ഷകൾ. ഈ നീക്കത്തിനെതിരാണ് ഈ സമരം. പദ്ധതി മാത്രമല്ല, ഗവൺമെന്റ് പദ്ധതികളോട് എല്ലാം ഈ നിലപാടാണ് വാദപ്പെടിച്ച് ഫലപ്രദമായി നടപ്പാക്കുന്നില്ല. അതുപോലെ തൊഴിൽ സഭ കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ല. നടപ്പാക്കുന്ന ഗവൺമെന്റ് പദ്ധതികൾ തന്നെ ഞങ്ങളുടെ പദ്ധതിയാണെന്ന് അവതരിപ്പിക്കുന്ന ഒരു നിലപാടാണ് കോർപ്പറേഷന്റെ നേരിടത്ത് സ്വീകരിക്കുന്നത്. പേര് വന്ന ആളുകള് അവർ വലിയ പ്രതീക്ഷയോടെയാണ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതോടെ നമ്മുടെ കൗൺസിലർമാർ അത് നമ്മളതൊന്നുമില്ല. UDFന്റെയും ഒക്കെ കൗൺസിലർമാർ ദൈനംദിനം ഇവർ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും ആയോ എന്തെങ്കിലും. കാരണം വീടും ഇല്ല, സ്ഥലം എല്ലാം വാടകയ്ക്ക് താമസിക്കുന്ന അത്രയും ദരിദ്രരായ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. കോൺഗ്രസ് അന്ധമായി വികസനത്തെ എതിർക്കുന്നവരാണ്. അതുകൊണ്ടാണ് കേരളയിൽ പദ്ധതി തകർക്കാനായി കുറ്റുപിരിക്കൽ സമരം നടത്തിയത്. ആ നിലപാട് ഞങ്ങൾക്കില്ല. നാടിന്റെ റോഡ് വികസിക്കണം, പക്ഷേ തളാപ്പ് റോഡ് ഉൾപ്പെടെയുള്ള റോഡ് സ്വകാര്യമായി സ്ഥലമുടമകളുടെ സ്ഥലം കയ്യേറുന്ന വിധത്തിലാകാൻ പാടില്ല. അവിടെ സംഭവിച്ചത് അതാണ്.
അവര് നോട്ടിഫിക്കേഷൻ അവർക്ക് കടക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നാട്ടുകാർ അറിയില്ല. മറ്റു പദ്ധതികൾ എന്താ? കേരളയിൽ പദ്ധതിയുടെ സ്ഥിതി എന്താ? സർവേ നടത്താൻ പോലും അവരനുവദിച്ചില്ല. ഇത് സർവേ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നാട്ടുകാരെ വിളിക്കുന്നത്. ഇതാണ് തലാപ്പിലെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം. അവരുമായി ആദ്യം ആലോചിച്ചു എന്നാണ് പറയുന്നത്, ആലോചിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് റോഡിന്റെ പണി നടന്നു. റോഡിനൊരിക്കലും ഞങ്ങൾ എതിരല്ല. റോഡ് മാത്രമല്ല, ഒരു വികസനത്തിനും ഞങ്ങൾ എതിരല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് ഞങ്ങൾ എതിരാകും. ആ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് സ്ഥാപിച്ചത് സർക്കാരിന്റെ പണം ഉപയോഗിച്ചു. ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മേയർ വാക്കുപാലിച്ചില്ല. മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ കാര്യത്തിൽ മേയർ ആ പ്രദേശവാസികൾക്ക് കൊടുത്ത ഉറപ്പാണ്, പ്രകാശ് മാഷ് അടക്കം പങ്കെടുത്ത യോഗത്തിന് നൽകിയിട്ടുള്ള ഉറപ്പാണ്, അവിടെ ഒരു കളിസ്ഥലം പണിതു കൊടുക്കും. ഇതുവരെ കളിസ്ഥലം എടുക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിച്ചു. അപ്പോ വാക്ക് പാലിക്കാതിരിക്കുകയും എല്ലാവരുടെയും സ്ഥലം കണ്ടെത്തിയാൽ സർക്കാർ ആ സ്ഥലം കോർപ്പറേഷൻ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ എം എൽ എ ഫണ്ട് ഉണ്ട്. മാത്രമല്ല കളിസ്ഥലത്തിന് സർക്കാരിന്റെ ഒരു പ്രദേശത്ത് ഒരു കളിസ്ഥലം എന്നുള്ളത് ആ പദ്ധതിയും വരും. അതിനൊക്കെ തയ്യാറാണെങ്കിൽ പറഞ്ഞ കളിസ്ഥലം പോലെ തന്നെയാണ് ഈ വീടിന്റെ കാര്യം. ഭൂരഹിത ഭവന രഹിതർക്ക് ഭൂമി കണ്ടെത്തണം. ആ ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോർപ്പറേഷൻ നടത്തണം. എന്നാൽ കടമ്പൂർ ചെയ്തതുപോലെ 44 കുടുംബങ്ങൾക്ക് കിട്ടിയത് 1167 കുടുംബങ്ങളിൽ ഒരു 1100 കുടുംബങ്ങൾക്ക് എങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. അതിന്റെ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമനുസരിച്ച് അർഹതപ്പെട്ടവരെ മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കിയാൽ മതി. അപ്പൊ കളിസ്ഥലത്തിന്റെ കാര്യത്തിൽ പ്ലാന്റ് പണിയുമ്പോൾ നൽകിയ വാക്ക് പാലിച്ചില്ല. കളിസ്ഥലം എടുത്തുകൊടുത്താൽ കളിസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുണ്ട്, അത് സർക്കാരുമുണ്ട്, എം എൽ എയും അക്കാര്യം. അതോടൊപ്പം വീടിന് വേണ്ടിയുള്ള സ്ഥലം അവര് കണ്ടെത്തി ലൈഫ് മിഷനെ ഏൽപ്പിക്കും. നമ്മുടെ ഒരു ദുരന്തമുണ്ടായാലാണ് നമ്മൾ ദുരന്തമുണ്ടായിരുന്നു എന്നും പറഞ്ഞ് പല സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാക്കും. ഇതിനെല്ലാം സർക്കാരിന് ഒരു മാനദണ്ഡം, സുരക്ഷാ ക്രമീകരണം. ഒരു ബോട്ടിൽ സഞ്ചാരികളുടെ ബോട്ടിൽ കയറാവുന്ന ആളുകൾ എത്ര, വിനോദസഞ്ചാരത്തിന് സഞ്ചാരികളുടെ ബോട്ടിന് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാവണം, ഈ മാനദണ്ഡം പാലിക്കാതെ ഒരറ്റ ബോട്ട് സർവീസ് നടത്താൻ പോകും. ഇതാണ് അടിസ്ഥാന പ്രശ്നം. സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ശരിയായ വിധത്തിലാണോ എന്ന് പരിശോധിക്കും. ഇപ്പൊ നേരത്തെ വാഹനങ്ങളുടെ കാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു പൊതു തീരുമാനമെടുത്തു, നിശ്ചിത വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വാങ്ങിയിരിക്കണം തുടങ്ങി സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വാഹനങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബോട്ട് സർവീസിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒന്ന് ബോട്ടിലൂടെയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഉണ്ടാക്കുക തന്നെ വേണം. അതെ, അതിപ്പോ നമ്മള് കേരള സേഫ് പദ്ധതി അട്ടിമറിക്കാൻ നോക്കുന്നവർ സുരക്ഷയില്ലാതെ അപകടം നടക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്. ഇല്ല, ലൈഫ് ഗാർഡ് ഇപ്പൊ തന്നെ ചില തീരങ്ങളിലുണ്ട്. അത് കൂടുതൽ വേണ്ടത് കൂടുതൽ നിയോഗിക്കണം. എന്തായാലും സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. അതെന്തെല്ലാം ക്രമീകരണം വേണമോ അത് മുഴുവൻ ചെയ്യണം. രണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടി നാം ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയെ അട്ടിമറിക്കുന്നത് കേവലം വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. കേരള സേഫിന്റെ കാര്യത്തിൽ പദ്ധതിയുടെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നയപൈസ ഗവൺമെന്റ് ചെലവഴിക്കാത്തതിന്മേൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പ്രതിപക്ഷ നേതാവും മുൻ
132 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും ആക്ഷേപിക്കുന്ന വിധത്തിൽ ഗ്രൂപ്പ് തർക്കം അവർ തമ്മിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിനുള്ള ഗ്രൂപ്പ് തർക്കം കൂടിയായി രൂപപ്പെടുകയാണ്. അതുകൊണ്ട് സുരക്ഷ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പ്രധാനം. ഈ നമ്മുടെ അല്ല, കണ്ണൂരില് ലൈസൻസ് ഇല്ലാത്ത ഒരൊറ്റ ബോട്ടും ഓടിക്കാൻ അനുവദിക്കരുത്, സർവീസ് നടത്താൻ അനുവദിക്കരുത്. പിന്നെ അതെല്ലാം സുരക്ഷിതമായ ബോട്ട് തന്നെയാണോ എന്ന് നോക്കുകയും കോൺഗ്രസ് തമ്മിലടിക്കുന്നു. അത് പള്ളിക്കുന്ന് മുതൽ കർണാടക വരെ നീണ്ടു നിൽക്കുന്ന തമ്മിലടിയാണ്. ആ തമ്മിലടിയിൽ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യാനാണ്? തമ്മിലടിക്കുന്നത് അധികാരം പിടിച്ചെടുക്കാനാണ്. അപ്പൊ അധികാരം പിടിച്ചെടുക്കാൻ